ഗായ്സ് നമസ്കാരം റിയൽ സ്റ്റാർ പെറ്റ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇങ്ങനെ പറയണം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലാണ്. വർക്കലയില് റോഡ് വീലർ ബീഗിൾ പപ്പീസിന് പാൽ കൊടുക്കുന്ന വീഡിയോസ് എടുക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം. നമസ്കാരം, എൻ്റെ പേര് അതുൽ. നമ്മളിതിന് മുമ്പ് നമ്മളെ കിണലിൻ്റെ ഒരു വീഡിയോ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ രണ്ട് മൂന്ന് ലിറ്റേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒന്ന് വരുന്നതാണ് ഈ ബീഗിൾ. ഇവളിപ്പോൾ പ്രസവിച്ചിട്ട് ഏകദേശം 16 days ആയി. അപ്പോൾ ഇവള് പ്രസവിച്ച സമയത്ത് വന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഇവൾക്ക് പപ്പീസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു. ഏകദേശം 10 puppies ഉണ്ടായിരുന്നു. 10 puppies 3 puppies ഒരു 5 days ആയപ്പോഴത്തേക്കും ഡെഡായി. ബാക്കി 7 puppies ഉണ്ട്. അപ്പോഴും അവർക്ക് കറക്റ്റ് മിൽക്ക് കൊടുക്കാനായിട്ടുള്ള മിൽക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് നമ്മളെ അവർ ഇവള് പ്രസവിക്കുന്നതിനൊരു 10 days മുമ്പ് നമ്മളെ റോട്ട് പ്രസവിച്ചായിരുന്നു. അപ്പോൾ അവളിൽ നിന്ന് റോട്ടിൽ നിന്നാണ് ഇപ്പോൾ ബീഗിൾ പപ്പീസിൽ നിന്ന് നമ്മൾ മിൽക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ആ ഒരു ഇതിലോട്ട് വന്നതെന്ന് വെച്ചാൽ അതിന് മുമ്പ് നമ്മളവിടെ പോം പ്രസവിച്ച കിടപ്പുണ്ടായിരുന്നു, പോം പപ്പീസ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം പോം പപ്പീനെ എടുത്ത് റോട്ടിൻ്റെ അടുത്തോട്ട് ഇട്ട് നോക്കി. അപ്പോൾ അവൾ അതിനെ നക്കി തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു, പാൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ബീഗിളിൻ്റെ പപ്പീസിനെയും അവളെ കൂടെ അങ്ങ് ഇട്ട് നോക്കി. അപ്പോൾ അവൾ അതിനെ അതുപോലെ നോക്കുന്നുണ്ടായിരുന്നു, വൃത്തിയാക്കുന്നുണ്ട്, പാൽ കൊടുക്കുന്നുണ്ട്. ആ സ്വന്തം ബീഗിൾ പപ്പീസിനെ കെയർ ചെയ്യുന്ന പോലെ തന്നെ റോട്ടിൻ്റെ പപ്പീസിനെ ബീഗിളിൻ്റെ പപ്പീസിനെ കെയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇവള് ആരുമായിട്ട് ഫ്രണ്ട്ലിയാണ്. ഇപ്പൊ വെളിയിൽ നിന്ന് ഒരാള് വന്നാലും പ്രസവിച്ച സമയത്ത് മാത്രം കുറച്ചൊന്ന് അഗ്രസീവ് ഉണ്ടായിരുന്നു. അത് തനിയെ അങ്ങ് മാറി. അമ്മക്കിപ്പോ വീട്ടിലൊരാള് വന്നാൽ ധൈര്യമായിട്ട് നമുക്ക് ബെൽറ്റിലിട്ട് ആളുടെ കൊടുത്താൽ അവർക്കും കൊണ്ട് നടക്കാം. അല്ല, സാധാരണ റോഡ് വീലർ എല്ലാം അഗ്രഷൻ മൈൻഡ് അങ്ങനെയൊക്കെയാണ്. എല്ലാരും അഗ്രസീവ് ആണ്. അത് അങ്ങനെയുള്ളത് നമ്മള് വളർത്തുന്ന രീതി പോലെ ഇരിക്കും അവരെ ക്യാരക്ടർ. അല്ല, എല്ലാരെയും മനസ്സിൽ അങ്ങനെയാണ്. എല്ലാരെയും മനസ്സിൽ അങ്ങനെയാണ്. റോട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭീകര ജീവി, കടിക്കും,
അപ്പോ ഈ റോഡ് വീലർ ഈ വീഗിൾ ഓഫീസിൽ പാൽ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടോ? അതെന്ന് പറയുമ്പോഴത്തേക്കും അവള് സാധാരണ നമ്മളെ വീഗിൾ പ്രസവിക്കുമ്പോഴത്തേക്കും ഒരു 5-6 റുപ്പീസ് ആണ് മാക്സിമം വരുന്നത്. എന്തോ നമുക്ക് ഇവിടെ പ്രസവിച്ചപ്പോഴത്തേക്ക് 10 റുപ്പീസ് ഉണ്ടായിരുന്നു. അതിൽ പിന്നെ ഒരു 5 ദിവസം വരെയാണ് മൂന്നെണ്ണം ബെഡായി. ബെഡ് ആയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയും പപ്പീസ് ഉള്ളതുകൊണ്ട് ചിലപ്പോ ആരോഗ്യക്കുറവായിരുന്നു കാണാം, അതുകൊണ്ടായിരിക്കും. സാധാരണ ഒരു മിനിമം വരുന്നത് ഒരു 5-6 വരെയാണ് മാക്സിമം വരുന്നത്. അതിട്ട് പിന്നെ നമ്മള് കൊടുക്കാനുണ്ടായ സാഹചര്യം അമ്മക്കും ആദ്യമേ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് ചെയ്തെന്ന് വെച്ചാൽ നമുക്കിവിടെ പോം പപ്പി പ്രസവിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ബീഗിളിന്റെ കുറച്ചുകൂടെ മൂത്തതായിരുന്നു. ഇവളെ പപ്പീസിന്റെ അതായതായിരുന്നു. അങ്ങനെ ഇട്ട് മുമ്പാണ് പോം പ്രസവിച്ചത്. അപ്പൊ ആ പപ്പീസിനെ കൊണ്ട് നമ്മളൊന്ന് ഇവൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി വെച്ച് നോക്കി. അപ്പൊ അവള് ഇവളെ പപ്പീസിനെ പ്രസവിച്ച സമയത്ത് എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെ കെയർ ചെയ്ത് ഫോമിനെ കൊണ്ട് വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന് പാൽ കുറവായിരുന്നു. അല്ല, നമ്മള് വെക്കുന്നതിന് മുമ്പ് കാരണം അത് തീരെ കുട്ടികളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. വെച്ച് നോക്കി അപ്പൊ അവള് അവർക്ക് കൊടുക്കുന്നുണ്ട്, പാല് കൊടുക്കുന്നുണ്ട്. ഇവളെ റോട്ടിന്റെ പപ്പീസിനെ ഇവളെ എങ്ങനെയാണോ നോക്കിയത് അതുപോലെ തന്നെ കെയർ ചെയ്ത് നന്നാക്കി തുടച്ച് വൃത്തിയാക്കി ഇന്ത്യൻ ഫിറ്റ്സ് കൊടുത്ത് വൃത്തിയാക്കി നോക്കി. ആ ഒരു ധൈര്യത്തിലാണ് നമ്മള് പിന്നെ പയ്യെ ബീഗിളിന്റെ ഒരു ഉപ്പിനെ കൊണ്ട് വെച്ച് നോക്കി. അപ്പൊ അതിനെ അവൾ അതുപോലെ കെയർ ചെയ്ത് നോക്കി. അങ്ങനെ പിന്നെ സ്ഥിരം അങ്ങ് വെള്ളമാക്കി പീടിഞ്ഞു. ബീഗിൾ പപ്പീസിനെ വെക്കുമ്പോ ആദ്യം എല്ലാ പപ്പീസിനെ വെച്ചോ അതോ? ഇല്ല, നമ്മൾ ആദ്യം ഒരു സിംഗിൾ പപ്പീനെ വെച്ച് നോക്കി. സിംഗിൾ പപ്പീനെ വെച്ച് നോക്കി അതെങ്ങനെയാണ് പാല് കുടിക്കുന്നുണ്ടോ എല്ലാം ചെക്ക് ചെയ്ത് അവളെങ്ങനെ അങ്ങനെ നോക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം. നമ്മള് ജസ്റ്റ് കുറച്ചും നമ്മളൊന്ന് ജസ്റ്റ് മാറി നിന്ന് നോക്കി അവളെ അറ്റാക്കും എല്ലാം നടത്തുന്നുണ്ടോ എന്തൊരാണെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ കൂളായിട്ട് അവളെ എങ്ങനെയാണോ അവളെ പപ്പീനെ നോക്കിയത് അതുപോലെ തന്നെ ആ പപ്പി എല്ലാരും കൂടെ ഒരുമിച്ച് ഒന്ന് പാൽ കുടിക്കുന്നവരുണ്ട്. അങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇട്ടിട്ടില്ല, സെപ്പറേറ്റ് റോട്ടിന്റെ പപ്പീസിന് കൊടുത്ത് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇവളെ പപ്പീസിന് ഇപ്പൊ 26 ഡേയ്സ് ആയി. സർട്ടിഫൈഡ് ആണ് ഇപ്പോ ബീഗിളിന്റെ ഓഫീസും ഇവിടെ ഓഫീസും സർട്ടിഫൈഡ് ആണ്. നമ്മളിവിടെ മേറ്റ് ചെയ്തത് സീസൺ ഫിഡോ ഫിഡോയെ കൊണ്ടാണ് ഇവിടെ മേറ്റ് ചെയ്തിരിക്കുന്നത്. ബീഗിളിന് ട്രിവാൻഡ്രസ് ജാക്ക് ജൂനിയർ എന്ന് പറഞ്ഞൊരു ഇവിടെ ബീഗിള് റോട്ട് ലാബ് ജർമ്മൻ ഷെപ്പേർഡ് ഇന്ത്യൻ സ്പിറ്റ്സ് ഡാഷ് ഉള്ളത്. നമ്മള് ബോർഡിംഗ് ചെയ്യുന്നുണ്ട്, ബോർഡിങ്ങുണ്ട്, ചെറ്റ് സർവീസ് ഉണ്ട്. ചെറ്റ് സർവീസ് നമുക്കിപ്പോ കറന്റ് ഉള്ളത് ലാബിന് മാത്രം. ഇവള് എത്ര വയസ്സുള്ളപ്പോഴാണ് വന്നത്? ഇവൾക്ക് ഏകദേശം ഒരു 1.5 വയസ്സായി. ആ ടൈമിലാണ് കൊണ്ടുവന്നപ്പോ എങ്ങനെയായിരുന്നു ഇവിടെ? അമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെ കിടന്നതാണ്. അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. എല്ലാരോടും ഫ്രണ്ട്ലി അല്ലേ? അവള് കൊണ്ടുവന്നപ്പോ തൊട്ട് എല്ലാരോടും ഫ്രണ്ട്ലി ആണ്. നമ്മളവിടെ ചെന്നപ്പോഴും അടിക്കേറിയും അവള് വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ അവള് ഓടിച്ചെന്ന് അവരെ പെറത്തി അടിക്കേറി അങ്ങനെ കടിക്കത്തൊന്നുമില്ല. കളിക്കത്തെ ഓടി വരുന്നതാണ് പേടിയിലാണ്. അവരെ കൂടെ കളിച്ചിരിക്കെങ്കിൽ ആരെ കൂടെ നമുക്ക് ധൈര്യമായിട്ട് ഒരാളുടെ കയ്യിൽ കൊടുക്കാം. എവിടെ വേണോ കൊണ്ട് നടന്നിട്ട് വരാൻ പറ്റും. അവളെ കൂട്ടിയിട്ടേക്കുന്ന സമയത്ത് അവളെ അപ്പൊ നമ്മള് വെളിയിൽ നിന്നാലും കൂട്ടിയിട്ടേക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് ഒരാൾ വന്ന് അവള് പുരച്ചറിയിക്കും. അതേസമയം നമ്മള് വന്നിട്ട് ആ വന്ന ആളുടെ തന്നെ ഇവളെ നമ്മള് ഇവളെ ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് കൊണ്ടുപോകാം. ഈ ഇപ്പൊ ഈ പപ്പീസിനോടല്ലാതെ മറ്റുള്ള വലിയ ഡോഗ്സിന്റെ കൂടെ എങ്ങനെയാണ് ഇതിന്റെ പെരുമാറ്റം? വലിയ ഡോഗ്സിന്റെ കൂടെ അവള് അവര് അഗ്രഷൻ ഓപ്പോസിറ്റ് വരുന്ന ഡോഗ് അഗ്രഷൻ കാണിച്ചാൽ അവള് തിരിച്ച് കാണിക്കും. അല്ലാതെ അവളെ കൂടെ കളിച്ചിരുന്ന നമ്മളിവിടെ ലാബ് ഇവരെ തുറന്നുവിടും. തുറന്നുവിടുന്ന സമയത്തൊക്കെ അഗ്രഷൻ ഉള്ള ഡോഗ്സും ഉണ്ട്, ഇല്ല അപ്പൊ ഇല്ലാത്തവരെ തുറന്നുവിടുമ്പോഴത്തേക്ക് അവളെ കൂടെ തന്നെയാണ് അവളെ തുറന്നുവിടുന്നത്. അവരെ കൂടെ പോയി കളിച്ചിട്ട് തന്നെയാണ് അവള് വരുന്നത്.
ഇതിപ്പോ ബീഗിൾ പപ്പിയിൽ ലെമൺ ആൻഡ് വൈറ്റ് ആണ്. ലെമൺ ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ രണ്ട് കളറാണ് വരുന്നത്. ടാൻ വരും, അതിൻ്റെ കൂടെ വൈറ്റ് മിക്സ് ആണ്. ബീഗിൾ പ്രസവിക്കുന്ന സമയത്ത് ഇതിനകം രണ്ട് കളറുള്ള പപ്പീസ് ഇറങ്ങാറുണ്ട്. നേരത്തെ കാണിച്ച ലെമൺ ആൻഡ് വൈറ്റ് പപ്പിയുടെ കൂടെ ഉള്ള പപ്പി തന്നെയാണ്. ഇത് വരുമ്പോഴത്തേക്കും ട്രൈ കളറാണ്. ട്രൈ കളർ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് വരുന്നത് മൂന്ന് കളറാണ്. ടാൻ വരും, ബ്ലാക്ക് വരും, വൈറ്റ് വരും. ഇത് ട്രൈ കളർ എന്നാണ്, ട്രൈ കളർ പപ്പി എന്നാണ് പറയുന്നത്. സെയിം ലെമൺ ആൻഡ് വൈറ്റിൻ്റെ കൂടെ ഉള്ള പപ്പിയാണിത്. Oh.